എറണാകുളം മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം ഗായത്രി സത്യദേവ് കൂടി ചേരുന്നുണ്ട്. ഗായത്രി പ്രചാരണത്തിന്റെ അവസാന ദിവസം, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി? പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഏകദേശം 50 ദിവസത്തിന്റെ മേലെ നീണ്ട പ്രചാരണമാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം. ഇതിപ്പോ അവസാനിക്കുമ്പോ എന്തൊക്കെയാണ് തോന്നുന്നത്? ഇന്നിപ്പോ 59-ാമത്തെ ദിവസമാണ് ഔദ്യോഗികമായി പ്രചരണം ആരംഭിച്ചിട്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഏറ്റവും ആവേശകരമായ ഒരു പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. പൂത്തോട്ടയിൽ നിന്ന് ആരംഭിച്ചു എല്ലാ മണ്ഡലങ്ങളിലൂടെയും 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയി ഇനിയും കാണേണ്ട വോട്ടർമാരെ കാണുക എന്നുള്ള ലക്ഷ്യമാണ് ഈ അവസാന ദിവസം എടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പൊ ഇടതുപക്ഷം പ്രത്യേകിച്ച് ടീച്ചറും ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ആളുകളോട് എല്ലാവരോടും സംവദിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ വലതുപക്ഷം ചെയ്യാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സംവദിക്കുക, സംസാരിക്കുക എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് വന്നത് അത് എത്രത്തോളം പ്രയോജനകരമായി എന്നാണ് കരുതുന്നത്? എന്തുകൊണ്ടാണ് സംസാരിക്കാൻ തീരുമാനിച്ചത്? എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ഇപ്പൊ മാത്രമല്ല ആ തന്ത്രം, ആ ഒരു രീതി ഉപയോഗിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിന് പറയാനുള്ളത് ഈ രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ജനസമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ഏറ്റവും എന്താ പറയുക വെൽഫെയറായിട്ടുള്ള ലൈഫിനെ കുറിച്ച് ആണ് ഇടതുപക്ഷം എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും ശക്തിയായി തുടർന്നു. പ്രത്യേകിച്ച് രാജ്യം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഭീഷണി, ആഭ്യന്തര ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമായ ഒരു ഏതാണ്ട് കലാപത്തിന് സമാനമായ ഒരു അന്തരീക്ഷം രാഷ്ട്രീയമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായും കൃത്യമായും നമ്മുടെ ആശങ്ക ജനങ്ങളുമായി പങ്കുവച്ചു. ജനങ്ങൾക്കുള്ള ആശങ്ക അത് പറയുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനങ്ങളുമായി സംവദിക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം, ആശയപ്രചരണം തന്നെയാണ്. അങ്ങേറ്റം എതിർ പ്രചരണങ്ങളൊക്കെ ഉണ്ടായ ഒരു കാര്യം കാലഘട്ടം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എത്രത്തോളം ജനങ്ങളിലേക്ക് നമ്മൾ ഈ സംബന്ധിച്ച കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്? എത്തിയിട്ടുണ്ടോ? നമ്മൾ പല രീതിയിലുള്ള മെത്തഡോളജിയാണ് ഉപയോഗിച്ചത്. ആദ്യം പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, സാമുദായിക നേതൃത്വത്തെ, മത നേതൃത്വത്തെ ഒക്കെ കണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമറിയിച്ചു. അതിനുശേഷം കുറേ കൂടി ആളുകളുടെ കൂട്ടത്തിലേക്ക്, കൂട്ടമായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. വീണ്ടും പൊതുപര്യടനം ആരംഭിച്ചു. പൊതുപര്യടനത്തിൽ ഏതാണ്ട് 1500-ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കാൻ അവസരം ലഭിച്ചു. നമ്മുടെ ആശങ്കയും നമ്മുടെ ആശയവും ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. എറണാകുളം മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച നടന്നു. ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഏതെല്ലാം ആസ്പെക്ട്സാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ജനങ്ങളും തിരിച്ചിങ്ങോട്ട് ഏതെല്ലാം മേഖലയാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയാണ് തീരെ വികസനം എത്തപ്പെടാത്തത്, ഇനിയും പോരായ്മയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം വലിയ ആശങ്കയും പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുപര്യടനമാണ് നടത്തിയത്. നല്ല തോതിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ ശക്തമായ രീതിയിൽ പ്രചരിപ്പിക്കാനും കഴിഞ്ഞു. ഈ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? പുതിയ വോട്ടർമാരോടോ? പുതിയ വോട്ടർമാരോട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഒരു 2-ാം സ്വാതന്ത്ര്യ സമരമാണ്. നമ്മളറിയാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായിട്ടുള്ള വോട്ടർമാരും വോട്ട് ചെയ്യാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങളടക്കം നമുക്ക് പറയാനുള്ളത് ഈ രാജ്യം നിലനിൽക്കണം. ഈ രാജ്യം അതിബൃഹത്തായ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലേക്ക് പിറന്ന് വീണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ. അവർക്ക് അതിന് മുൻപുള്ള കാര്യം ചരിത്ര പുസ്തകത്തിൽ വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അസ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
അതികഠിനമായ ഒരു ജീവിത സാഹചര്യമായിരിക്കും ആ സ്വാതന്ത്ര്യം ഉണ്ടായാൽ രാജ്യം നേരിടുക, ജനങ്ങൾ നേരിടുക. അതിന് ഒരു ഇടവെച്ച് കൊടുക്കരുത്. ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യണം, രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്സിനെ, ഡെമോക്രാറ്റിക് ഫാബ്രിക്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും ഒരു ആശങ്കയും ഒരു എന്താ പറയുക ഒരു ജാഗ്രതയും ആണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ പ്രചരണത്തിലൂടെ കൊടുത്തത്. രാജ്യത്തിന്റെ ഭാവി തന്നെ നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമാണ് ബാക്കി. രാജ്യത്തിന്റെ ഭാവി നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഷൈൻ ടീച്ചർ അടക്കമുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ രാജവർഗീസിനൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്.